മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിൽ ഗുജറാത്തിലെ പോർബന്ദറിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത് സൂര്യനസ്തമിക്കാത്ത രാജ്യത്തോട് അഹിംസയാകുന്ന വാൾ കൊണ്ട് പടവെട്ടി ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതാവാണ് അദ്ദേഹം ഗാന്ധിജിയുടെ മരണം രണ്ടാമത്തെ കുരിശാരോഹണമെന്നാണ് ലോകം വിശേഷിപ്പിച്ചത് കാലം കഴിയുംതോറും അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം വർദ്ധിച്ചു വരികയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു മറ്റുള്ളവർ ത്യാഗമായി കാണുന്ന കർമ്മങ്ങൾ കേവലം പ്രവൃത്തിയായി കാണുക മറ്റുള്ളവർ സവിശേഷ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന കാര്യങ്ങൾ സാധാരണ കർമ്മമായി കാണുക ഇതാണ് ഗാന്ധിജി സഹനസമരം അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ ആയുധമായിരുന്നു ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയിൽ ഗാന്ധിജി തൻ്റെ കുട്ടിക്കാലം വിവരിക്കുന്നതാണ് പാഠഭാഗം ഇനി പാഠഭാഗം ഞാനൊന്ന് വായിക്കാം എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഏഴ് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ രാജസ്ഥാനെ കോടതിയിൽ ഒരംഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങൾ പോർബന്ദറിൽ നിന്ന് രാജകോട്ടിലേക്ക് താമസം മാറ്റി അവിടെ അച്ഛൻ എന്നെ സ്കൂളിൽ ചേർത്തു ആ ദിനങ്ങൾ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് അധ്യാപകരുടെ പേര് പോലും ഞാൻ മറന്നിട്ടില്ല ഇവിടെ എനിക്ക് എന്ന് പറയുന്നത് ഗാന്ധിജിക്ക് ആത്മകഥയാണിത് ഒരു വ്യക്തി രചിച്ച സ്വന്തം ജീവിതകഥയാണ് ആത്മകഥ ഒരാളുടെ ജീവിതകഥ മറ്റൊരാൾ രേഖപ്പെടുത്തുന്നതാണ് ജീവചരിത്രം പഠിത്തത്തിൽ ഞാൻ അത്ര വലിയ മിടുക്കനൊന്നുമായിരുന്നില്ല പുതിയ സ്കൂളിൽ ചേർന്നിട്ടും എൻ്റെ പഠിത്തത്തിൽ കാര്യമായ പുരോഗതിയുണ്ടായില്ല അങ്ങനെയിരിക്കെ ഞാൻ സബർബൻ സ്കൂളിലേക്കും അവിടെ നിന്ന് ഹൈസ്കൂളിലേക്കും പോയി അപ്പോഴെനിക്ക് വയസ്സ് പന്ത്രണ്ടായിരുന്നു ആ പ്രായത്തിലും ഞാൻ ഒരു നാണം കുണുങ്ങിയായിരുന്നു ആരോടും അടുത്തിടപഴകാറില്ല പുസ്തകങ്ങളും പാഠങ്ങളും മാത്രമായിരുന്നു എൻ്റെ ചങ്ങാതിമാർ വെല്ലടിക്കുമ്പോൾ ക്ലാസ്സിലെത്തും സ്കൂൾ വിട്ടാൽ വീട്ടിലേക്കൊരു ഓട്ടം ഇതായിരുന്നു എൻ്റെ ദിനചര്യ അന്യരോട് സംസാരിക്കാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അവർ എന്നെ കളിയാക്കിയെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെട്ടു ചെറുപ്പത്തിൽ നാണം കുണുങ്ങിയായിരുന്ന ഗാന്ധി പിന്നീട് അഭിഭാഷകനായും ജനലക്ഷ്യങ്ങളെ അഭിസംബോധന ചെയ്ത മികച്ച വാഗ്മിയായും മാറി ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഏത് വൈകല്യത്തെയും മറികടക്കാമെന്ന് ഗാന്ധിജിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു കൂട്ടുകാരോടോ അധ്യാപകരോടോ ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല അതെനിക്ക് ഇഷ്ടവുമല്ലായിരുന്നു അക്കാലത്ത് ഒരു സംഭവമുണ്ടായി ഞാൻ ഹൈസ്കൂളിൽ ചേർന്ന വർഷം സ്കൂളിൻ്റെ പ്രവർത്തനം വിലയിരുത്താൻ വിദ്യാഭ്യാസ ഇൻസ്പെക്ടറായ മിസ്റ്റർ ഗെയിൽസ് അവിടെ വന്നു അദ്ദേഹം ഞങ്ങൾക്ക് അഞ്ചു വാക്ക് കേട്ടെഴുതാൻ തന്നു അവയിൽ ഒന്ന് കെറ്റിൽ എന്നായിരുന്നു ആ വാക്ക് ഞാൻ തെറ്റായിട്ടാണ് എഴുതിയത് എനിക്ക് തെറ്റുതിരുത്താൻ രഹസ്യമായി അധ്യാപകൻ സൂചന തന്നു അടുത്തിരുന്ന കുട്ടി എഴുതിയത് കണ്ടെഴുതാനാണ് അദ്ദേഹം സൂത്രത്തിൽ നിർദ്ദേശിച്ചത് ഞാൻ അത് ചെയ്തില്ല കള്ളം ചെയ്യുന്നത് അന്നേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഞാൻ ഞാനൊഴുകെയുള്ള കുട്ടികൾ അഞ്ചു വാക്കും ശരിയായി എഴുതി അവിടെ മുമ്പിൽ ഞാൻ മടയനായി മടയനായി എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവനായി മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാകേണ്ടി വന്നാലും അറിയിക്കാത്തത് നേടരുത് എന്നതാണ് ഗാന്ധിജിയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അധ്യാപകനോട് എനിക്ക് ബഹുമാനക്കുറവൊന്നും തോന്നിയില്ല മുതിർന്നവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുന്ന ശീലം എനിക്കില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പല തകരാറുകളും പിന്നീട് അറിയാനിടയായി എന്നിട്ടും ഞാൻ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു മുതിർന്നവരെ അനുസരിക്കുകയല്ലാതെ വിമർശിക്കാൻ ഞാൻ ഒരിക്കലും ശീലിച്ചിട്ടില്ല മുതിർന്നവരിൽ എന്തും പിഴവ് കണ്ടാലും അദ്ദേഹം നിന്ദിക്കാറില്ല അക്കാലത്തുണ്ടായ മറ്റു രണ്ട് സംഭവങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു പാഠപുസ്തകങ്ങൾക്ക് പുറമെ മറ്റു പുസ്തകങ്ങൾ വായിക്കാൻ അന്ന് എനിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല അധ്യാപകർ കുറ്റപ്പെടുത്താതിരിക്കാനും ശിക്ഷിക്കാതിരിക്കാനും വേണ്ടി ഞാൻ കരുതലോടെ പെരുമാറി അതുകൊണ്ട് ഓരോ ദിവസത്തെയും പാഠങ്ങൾ അന്നന്ന് പഠിച്ചു തീർക്കുമായിരുന്നു അതും തികഞ്ഞ ശ്രദ്ധയോടെയാണ് ചെയ്തു പോകുന്നതെന്ന് പറയാനാവില്ല ആയിടെ അച്ഛൻ വാങ്ങിയ ഒരു പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതെനിക്ക് നന്നേ രസിച്ചു ശ്രാവണൻ്റെ പിതൃഭക്തി ഭംഗിയായി ചിത്രീകരിക്കുന്ന ഒരു നാടകമായിരുന്നു അത് ഞാനത് മനസ്സിരുത്തി വായിച്ചു ആരായിരുന്നു ശ്രാവണൻ അന്ധരായ വൃദ്ധ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചു കഴിഞ്ഞിരുന്ന ഒരു മുനികുമാരനായിരുന്നു ശ്രാവണൻ ഒരു ദിവസം രാത്രിയിൽ മാതാപിതാക്കൾക്ക് ദാഹം വന്നപ്പോൾ സരയൂ നദിയിലേക്ക് ആ കുമാരൻ വെള്ളമെടുക്കാൻ പോയി നായാട്ടിനെ കാട്ടിൽ വന്ന ദശരഥ മഹാരാജാവ് ആന വെള്ളം കുടിക്കുകയാണെന്ന് കരുതി അമ്പെയ്തു ആ കുമാരൻ്റെ നിലവിളി കേട്ട് ഓടിച്ചെന്ന അദ്ദേഹം കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശ്രാവണകുമാരനെയാണ് അമ്പുകൾ വലിച്ചൊരിയെങ്കിലും ശ്രാവണൻ മരിച്ചു വളരെ വിഷാദത്തോടെ മകൻ കൊല്ലപ്പെട്ട കാര്യം ആ വൃദ്ധ മാതാപിതാക്കളെ രാജാവ് അറിയിച്ചു രാജാവ് കുമാരനെ ദഹിപ്പിക്കാൻ ചിതയൊരുക്കി നീയും പുത്രശോകത്താൽ മരിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചുകൊണ്ട് ആ വൃദ്ധ വൃദ്ധദമ്പതികൾ മകൻ്റെ ചിതയിൽ ജീവനൊടുക്കി ഈ അവസരത്തിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ചില സഞ്ചാരികളും അവിടെ വന്നു അവർ ചിത്രങ്ങൾ കാണിച്ചും ഈണത്തിൽ പാട്ടുപാടിയും ഞങ്ങളെ രസിപ്പിച്ചു തൻ്റെ അന്ധരായ മാതാപിതാക്കളെ ശ്രാവണന് തീർത്ഥാടനത്തിന് കൊണ്ടുപോകുന്ന ചിത്രം എൻ്റെ മനം കുളിർപ്പിച്ചു ആ പുസ്തകവും ചിത്രവും ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു ജീവിതത്തിൽ കോപ്പിയടിക്കാൻ മാതൃകയാക്കാൻ ഇത് കൊള്ളാം എന്ന് എൻ്റെ മനസ്സ് പറയുന്നത് പോലെ തോന്നി ശ്രാവണൻ്റെ മരണത്തോടെ മനം തകർന്ന ആ മാതാപിതാക്കളുടെ കരച്ചിൽ ഇന്നും മനസ്സിൽ മുഴങ്ങുന്നു ചിത്രപ്രദർശനക്കാരുടെ ആ പാട്ട് എന്നിൽ ആനന്ദത്തിൻ്റെ വേലിയേറ്റം തന്നെ ഉണ്ടാക്കി ആയിടെ അച്ഛൻ വാങ്ങിത്തന്ന സംഗീതോപകരണം കൊണ്ട് ഞാൻ അത് പാടി രസിക്കുക പതിവായിരുന്നു അക്കാലത്ത് എന്നെ സ്വാധീനിച്ച മറ്റൊരു നാടകമാണ് ഹരിശ്ചന്ദ്രൻ സൂര്യവംശ രാജാവായ ത്രിശംഖുവിൻ്റെ പുത്രനാണ് ഹരിശ്ചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയുടെ ശത്രുക്കളായിരുന്നു സൂര്യവംശ രാജാക്കന്മാർ രാജാക്കന്മാരോടായിരുന്നില്ല വിശ്വാമിത്രനെ ശത്രുത ആ ശ്രേഷ്ഠ ശ്രേഷ്ഠവംശത്തിൻ്റെ ഗുരുവായിരുന്ന വസിഷ്ഠ മഹർഷിയോടായിരുന്നു ഹരിശ്ചന്ദ്രൻ്റെ ഭാര്യ ശിബിയുടെ പുത്രിയായ ചന്ദ്രമതിയായിരുന്നു അവർക്ക് കുട്ടികളുണ്ടായില്ല വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് രാജാവ് ഗംഗാതടത്തിൽ പോയി വരുണദേവനെ തപസ്സനുഷ്ഠിച്ചു വരുണൻ പ്രത്യക്ഷനായി ജനിക്കുന്ന ആദ്യപുത്രനെ തനിക്ക് യജ്ഞപശുവായി നൽകണമെന്ന കരാറിൽ വരം നൽകി അങ്ങനെ രോഹിതാശ്വൻ എന്ന മകനുണ്ടായി യാഗസമയത്ത് രോഹിതാശ്വൻ ഒളിച്ചോടി വരുണൻ രാജാവിനെ ജലോതരം പിടിപെടട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു ഒരു ബ്രാഹ്മണകുമാരനെ വില കൊടുത്തു വാങ്ങി യജ്ഞം പശുവാക്കിയാൽ ഈ കഷ്ടകാലം പരിഹരിക്കാമെന്ന് വസിഷ്ഠൻ പറഞ്ഞു എന്ന ബ്രാഹ്മണകുമാരനെ രാജാവ് വില കൊടുത്തു വാങ്ങി എന്നാൽ അത്തരം ഒരു യാഗം ആർക്കും ഗുണം ചെയ്യുകയില്ലെന്ന് വിശ്വാമിത്രൻ വാദിച്ചു ശുനശേഫിനെ വെറുതെ വിട്ടില്ലെങ്കിൽ എല്ലാവരെയും ശപിക്കുമെന്നും വിശ്വാമിത്രൻ പറഞ്ഞു യാഗഫനം വിശ്വാമിത്രൻ നൽകി രാജാവിൻ്റെ രോഗം മാറി രോഹിതാശ്വനമൊത്ത് ഹരിശ്ചന്ദ്രൻ രാജ്യം ഭരിച്ചു മനസ്സില്ല മനസ്സോടെയാണെങ്കിലും തൻ്റെ മകനെ ബലി കൊടുക്കാൻ തയ്യാറായ ഹരിശ്ചന്ദ്രൻ്റെ സത്യസന്ധതയാണ് ഗാന്ധിജിക്ക് മാതൃകയായത് അച്ഛൻ്റെ അനുമതിയോടെ ഞാൻ ആ നാടകം കണ്ടു അത് എൻ്റെ ഹൃദയത്തെ വശീകരിച്ചു എത്ര കണ്ടാലും കൊതി തീരാത്ത ഒന്നായിരുന്നു ആ നാടകം പലതവണ ഞാനത് കണ്ടു കൂടുതൽ തവണ കാണാൻ അച്ഛൻ അനുവദിക്കുമോ എന്ന ചിന്ത എന്നെ അലട്ടി പല പ്രാവശ്യം ഹരിശ്ചന്ദ്രൻ്റെ ഭാഗം മനസ്സിൽ അഭിനയിച്ച് ഞാൻ രസിച്ചു എന്തുകൊണ്ട് എല്ലാവർക്കും ഹരിശ്ചന്ദ്രനെ പോലെ സത്യസന്ധരായിക്കൂടാ എന്ന ചോദ്യം രാവും പകലും എൻ്റെ മനസ്സിൽ മുഴങ്ങി അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു സത്യത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുക ഹരിശ്ചന്ദ്രൻ്റെ ജീവിതം മഹത്തായ ഒരു മാതൃകയായി ഞാൻ സ്വീകരിച്ചു ഹരിശ്ചന്ദ്രൻ്റെ കഥ യഥാർത്ഥമായി നടന്നതാണെന്ന് ഞാൻ കുട്ടിക്കാലത്ത് വിശ്വസിച്ചിരുന്നു അതിലെ പല രംഗങ്ങളും ഓർത്ത് ഞാൻ പലവട്ടം കരഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ചരിത്ര പുരുഷനായിരിക്കാൻ ഇടയില്ലെന്ന് ഇപ്പോൾ എനിക്കറിയാം ഹരിശ്ചന്ദ്രനും ശ്രാവണനും ഇന്നും എൻ്റെ മനസ്സിൽ ആദർശ പുരുഷന്മാരായി നിലകൊള്ളുന്നു ഇപ്പോഴും ആ നാടകം വായിക്കാനിടയായാൽ ഞാൻ അറിയാതെ കരഞ്ഞു പോകും കാരണം ഈ മാതൃകകളാണ് സത്യത്തിൽ അടിയുറച്ച് ജീവിക്കാൻ വേണ്ട ശക്തി എനിക്ക് നൽകിയത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എം കെ ഗാന്ധി